നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കുറേ ഫ്ലോറിംഗ് പ്ലാന്റ്സ്, കുറേ ഇൻഡോർ പ്ലാന്റ്സ്, ലീഫി ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ വഴിയായിരിക്കും പ്ലാന്റ്സ് ഒക്കെ അയച്ചു തരുന്നത്. നിങ്ങളിലേക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്ലാന്റ്സ് എത്തിച്ചു തരുന്നതായിരിക്കും. ഹായ്, കിച്ചനോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നമുക്ക് നഴ്സറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും കിട്ടാൻ വളരെ സാധ്യത കുറവുള്ളതും വളർത്താൻ കുഴപ്പമില്ല, ഒന്ന് പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നു കിട്ടും, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചെടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, മാൻഡവില്ലയുടെ ചെടികളാണ്. മാൻഡവില്ല നമുക്കറിയാം കളറിലാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ചെടിയാണ്, പക്ഷേ അതിൻ്റെ പല കളേഴ്സും നമുക്ക് കിട്ടാനില്ല. അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ചില വെറൈറ്റീസിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയതുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ പ്ലാന്റ് കിട്ടാനില്ലാത്തത്. അതായത് മാൻഡവില്ലയുടെ റെഡ്, അതുപോലെ തന്നെ ഡാർക്കായിട്ടുള്ള റെഡ് കളറുണ്ടല്ലോ, അതൊരു വെൽവെറ്റ് പോലെ തോന്നുന്ന ഷെയ്ഡ്, ആ ഷെയ്ഡൊന്നും നമുക്ക് കിട്ടാനേ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോത്ത് നല്ല സ്ലോ ആണ്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിലേക്ക് ആ ചെടികൾ എത്താത്തത്. നമ്മൾ പലപ്പോഴും നഴ്സറികളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡവില്ലയുടെ യെല്ലോ കളറിലുള്ള ചെടികൾ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള മാൻഡവില്ല പ്ലാന്റിൻ്റെ ഒരു 3-4 മാസത്തെ ഒരു ഗ്രോത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു പിങ്ക് അതുപോലെ റെഡൊക്കെ കുറച്ച് സ്ലോ ആണ്. പിങ്ക് പിന്നെയും കുഴപ്പമില്ല, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വളരും. റെഡ് വളരെ സ്ലോ ആയിട്ട് മാത്രമേ വളർന്ന് കിട്ടുള്ളൂ, അതുകൊണ്ട് അത് കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ്. പിങ്കും അങ്ങനെ നമുക്ക് കിട്ടാറൊന്നുമില്ല. അതുപോലെ തന്നെ വൈറ്റ് പ്ലാന്റ്, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് വൈറ്റ് ഞാൻ നട്ടിട്ട് ഒരു 4 മാസമായപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് അതിനുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. റെഡ് പിങ്കൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രോത്തൊക്കെ ഈ വൈറ്റിനുണ്ട്. പിന്നെ യെല്ലോ ഷെയ്ഡ് 2 ടൈപ്പിലുള്ളതുണ്ട്, ഒന്ന് ലീഫ് കുറച്ച് വലുതായിട്ടുള്ളത്, ഒന്ന് ലീഫ് വളരെ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലുള്ളത്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ ലീഫുള്ള പ്ലാന്റിൻ്റെ ഫ്ലവറും കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. ആ ഒരു കുറച്ച് വലിപ്പം കൂടുതലുള്ള ഫ്ലവേഴ്സാണ്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ പ്ലാന്റും കുറച്ച് സ്ലോ ആയിട്ട് മാത്രമായിട്ട് വളർന്നു വരുന്നുള്ളൂ. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള യെല്ലോ ഷെയ്ഡിലുള്ള പ്ലാന്റ് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പ്ലാന്റ് ഒന്ന് കാണാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന കെയർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ല ഈ പ്ലാന്റ് നോക്കുന്നത്. മാൻഡവില്ലയൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്തുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ പ്ലാന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കിയിടാൻ കൂടി മറന്നു വരരുത് കേട്ടോ. എന്നാലും നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കിയിടണം കേട്ടോ. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇതാണ് മാൻഡവില്ലയുടെ പ്ലാന്റ്. ഈ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള വെറൈറ്റീസ്, അതായത് റെഡ്, മെറൂണ്, വെൽവെറ്റ് പോലെ ഇരിക്കുന്ന ആ ഒരു ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, ആ ഷെയ്ഡൊക്കെ മാക്സിമം നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മാത്രമേ കിട്ടുള്ളൂ. മാൻഡവില്ല പ്ലാന്റൊക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രമാണ് നഴ്സറികളിൽ നിന്നും കിട്ടുന്നത്. ഇനി അഥവാ ഒരു നഴ്സറിയിൽ ഈ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുമുണ്ട്. അത്രയ്ക്കും ഡിമാൻഡുള്ള, അത്രയ്ക്കും കിട്ടാൻ സാധ്യത കുറവുള്ളൊരു പ്ലാന്റാണിത്. നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വേണം മാൻഡവില്ലയുടെ പ്ലാന്റ് നമ്മൾ വെക്കാൻ. ഓവറായിട്ട് നനവ് ചെല്ലുന്ന സ്ഥലം, അതായത് മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്തു നിന്നൊക്കെ ഈ പ്ലാന്റ് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. നമുക്ക് മാൻഡവില്ലയുടെ 1-2 വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ കിട്ടും. അതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ പ്ലാന്റ് വളർത്തിയിട്ടുള്ളവർക്കറിയാം, 1-2 കാരണങ്ങൾ കൊണ്ട് ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഒന്ന്, ഇതിൻ്റെ ഇലകളുടെ അടിവശത്ത് കൂടുതലായിട്ട് മിലിബഗ്സ് വന്ന് കാണാറുണ്ട്. അതുപോലെ തന്നെ വേരിൻ്റെ ഭാഗത്തു നിന്ന് ചീച്ചിൽ വന്നിട്ടും ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പോട്ടിമിക്സിൽ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ പോട്ടിമിക്സിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ മിലിബഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ പ്ലാന്റിൽ നിന്ന് നശിപ്പിച്ച് കളയാം. വെള്ളം നന്നായിട്ട് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റും. അതല്ലെങ്കിൽ നീം ഓയിൽ സ്പ്രേ ഒക്കെ ചെയ്തിട്ടും ഈ മിലിബഗ്സിനെ നമുക്ക് പ്ലാന്റിൽ നിന്ന് മാറ്റി കളയാവുന്നതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പെസ്റ്റൊക്കെ ഈ ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിനെ നശിപ്പിച്ച് കളയാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പെസ്റ്റിസൈഡ്സ് നമുക്കിപ്പോൾ വളണ്ടിപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അത് മേടിച്ചിട്ട് അവർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലുള്ള ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു പ്ലാന്റ് വളർത്തി പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, പെസ്റ്റൊക്കെ എപ്പോഴും വരുന്നത് അല്ലെങ്കിൽ മിലിബഗ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിൻ്റെ ഇലകളുടെ അടിവശത്ത് ആ കുഞ്ഞു കുഞ്ഞു നേഴ്സ് ഉണ്ടല്ലോ, അതിനോട് ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക. വൈറ്റ് കളറിൽ ചെറിയ പൊടികൾ പോലെ ഉണ്ടാവും, അതിന് ജീവനുണ്ട് കേട്ടോ, തട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാന്റ് ഡെഡാവുന്നതിന് തൊട്ട് മുമ്പൊക്കെയാണ് കാണുന്നതെങ്കിൽ പോലും അതിൻ്റെ സ്റ്റെമ്മ് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും, ഇലകൾ നശിച്ചു പോയിട്ടുണ്ടാവും,
അപ്പോൾ ആ ലീവ്സ് ഓരോന്നോരോന്ന് പൊഴിഞ്ഞു പോയി 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 ഈ പ്ലാന്റ് മൊത്തം നശിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ പോട്ടിംഗ് മിക്സിൽ ഞാൻ ചേർത്തിട്ടുള്ളത് മണ്ണ്, മണൽ, കൊക്കോപീറ്റ്. കൊക്കോപീറ്റ് വളരെ കുറച്ച് മാത്രം, അതായത് ഈ മേൽമണ്ണിലാണ് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത്. അടിയിലേക്കുള്ള പോട്ടിംഗ് മിക്സിൽ കൂടുതലായിട്ട് മണലാണ് കേട്ടോ ഉള്ളത്. കൊക്കോപീറ്റിൻ്റെ അളവ് പോട്ടിംഗ് മിക്സിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചാണകപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പുള്ള സമയത്ത് വെള്ളം നിൽക്കും, അപ്പോൾ ആ സമയത്തും ഇതുപോലെ ഫംഗസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലുപൊടി, സാഫ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് വെക്കുക. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു ഗ്രോത്തൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ മാൻഡവില്ല പ്ലാന്റ് മില്ലി ബോക്സ് വന്നു കഴിഞ്ഞപ്പോൾ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ പുതിയ തളുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാന്റ്സ് ഞാൻ നേഴ്സറിയിലാണ് വെച്ചിട്ടുള്ളത്, വേറെ പ്ലാന്റ്സിലൊന്നും ഇതുപോലെ മില്ലി ബോക്സ് ഒന്നും വരാറില്ല. ഈ ഒരു പ്ലാന്റിൽ ഇത് കണ്ടില്ലേ, ചെറിയ പ്ലാന്റായിട്ട് പോലും അതിനകത്ത് മില്ലി ബോക്സ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കൈകൊണ്ടൊന്ന് തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് മില്ലി ബോക്സിനെ തട്ടിക്കളയാനുള്ളൊരു രീതിയാണിത്. അത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം, എന്നിട്ടും പോയില്ലെങ്കിൽ നമുക്ക് അടുത്ത പെസ്റ്റിസൈഡ്സൊക്കെ ഉപയോഗിക്കുന്ന രീതി തന്നെ നോക്കാം. മാൻഡവില്ലയുടെ പ്ലാന്റ്സ് വളർത്താൻ എളുപ്പമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൽ ശ്രദ്ധിക്കേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലത്ത് പ്ലാന്റ് വെക്കുക. പിന്നെ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇടയ്ക്കൊന്ന് കൊടുക്കണം, രണ്ട് മാസത്തിലൊരിക്കലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അത് ഞാൻ പറഞ്ഞ പോലെ എല്ലുപൊടിയൊക്കെ കൊടുത്താൽ മതി. പിന്നെ കൃത്യമായിട്ട് നനവ് കൊടുക്കുക, ഓവർ വാട്ടറിങ് ചെയ്യേണ്ട. ഒരു മിനിമം തണുപ്പ് പോട്ടിംഗ് മിക്സിൽ നിൽക്കുന്ന രീതിയിൽ നനവ് കൊടുക്കുക. ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാലും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലുമാണ് ഇതിൻ്റെ ഇലകളിലും സ്റ്റെമ്മിലും ഒക്കെ മഞ്ഞളിപ്പ് വന്നിട്ട് പ്ലാന്റ് നശിച്ചു പോകുന്നത്. പിന്നെ നമ്മൾ വെക്കുമ്പോൾ കംപ്ലീറ്റ് ഷെയ്ഡുള്ള ഭാഗത്തോ ഇരുട്ടുള്ള ഭാഗത്തോ ഈ പ്ലാന്റ് വെക്കേണ്ട. ഔട്ട്ഡോറിൽ തന്നെ നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ പ്ലാന്റ് വെക്കുക. നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് പോട്ടിൽ വളർത്താം, നല്ലൊരു ക്രീപ്പറാണിത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന രീതിയൊക്കെ മാൻഡവില്ലയുടെ മറ്റുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണത് കാണിച്ചു തരാത്തത്. അപ്പോൾ പല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ആ വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.